പ്രമേഹം എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹമാണ് അത് വണ്ണം കൂടിയവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രമേഹം തന്നെയാണ് വേണ്ടതിലധികം വണ്ണവുള്ളവർക്ക് തന്നെയാണ് ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാകുന്നത് ആ പ്രമേഹം കണ്ടുപിടിച്ച ഉടനെയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും ആ തടിയൊക്കെ കുറച്ച് ഒരു നല്ല രീതിയിലുള്ള ആഹാര രീതിയും ഒക്കെ തുടങ്ങി മാനസിക സംഘർഷങ്ങളെ ഒഴിവാക്കാനും വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയാൽ പൂർണ്ണമായിട്ടും പ്രമേഹം മാറ്റാൻ പറ്റും തുടക്കത്തിലായിരിക്കണം വർഷങ്ങളോളം കൊണ്ടു നടന്ന് അവയവങ്ങളൊക്കെ കേട് വന്നതിന് ശേഷം പ്രവർത്തിച്ചാൽ പ്രമേഹം മാറ്റാൻ പറ്റില്ല എങ്കിലും നമുക്ക് മരുന്നുകളുടെ അളവൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ പ്രമേഹ രോഗം തടയാൻ പറ്റുന്നതാണ് മാറ്റാൻ പറ്റുന്നതാണ് പക്ഷെ അത് ഏത് സമയത്ത് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നനുസരിച്ചിരിക്കും ടൈപ്പ് വൺ പ്രമേഹത്തിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ കാര്യമാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി സന്തോഷത്തിന് വേണ്ടി കഴിക്കാനുള്ളതല്ല ഭക്ഷണം അത് തമാശയ്ക്കും സന്തോഷത്തിനും ആഘോഷങ്ങൾക്കും വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരേ ഒരു മൃഗം മനുഷ്യനാണെന്ന് പറയേണ്ടി വരും ഭക്ഷണം നമ്മൾക്ക് നമ്മളെ ആരോഗ്യം നിലനിർത്താനും നമ്മളെ ജോലി ചെയ്യാനും വേണ്ടി നമ്മൾ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയാമെങ്കിൽ ആഹാരം നമ്മളെ ആവശ്യത്തിന് മാത്രം ക്രമീകരിക്കാൻ നമുക്ക് വലിയ വിഷമമില്ല ആ തിരിച്ചറിവ് നമ്മളെ പ്രൈമറി വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും ഉള്ള തിരിച്ചറിവ് ചെറുപ്പത്തിലെ തന്നെ നമ്മളെ മനസ്സിലുണ്ടായാൽ അതിനു വേണ്ടി ആഹാരത്തിൽ ക്രമീകരണം കൊണ്ടുവരാൻ ഒരു മടിയുണ്ടാവുകയില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു രീതി വരുമ്പോഴാണ് ഭക്ഷണം കഴിച്ച് ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് അത് വേണ്ടാന്ന് വെക്കണം അപ്പോൾ ആഹാരത്തിന് വേണ്ടി മാത്രം ജീവി ആരോഗ്യത്തിന് വേണ്ടി മാത്രം മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ള ആ ഒരു ശീലം ചെറുപ്പത്തിലേ തന്നെ നമ്മളെ കുഞ്ഞു കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു പ്രമേഹ രോഗിയുടെ ഭക്ഷണം പറയുകയാണെങ്കിൽ പ്രമേഹം വരാതിരിക്കാനുള്ള ഭക്ഷണത്തെ പറ്റിയാണ് അറിയേണ്ടത് പ്രമേഹം വരാതിരിക്കാനുള്ള ഭക്ഷണത്തെപ്പറ്റി അറിഞ്ഞാൽ അതുതന്നെയാണ് പ്രമേഹ രോഗിയും പിന്തുടരേണ്ടത് പ്രമേഹ രോഗിയുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉണ്ടാവണം ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് അധികം കഴിക്കാൻ പാടില്ല കാർബോഹൈഡ്രേറ്റ് മിനിമം ആയിരിക്കണം അത് ജോലിക്കനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റും കാർബോഹൈഡ്രേറ്റിന് നമ്മളെ വാഹനത്തിലെ ഇന്ധനം നിറയ്ക്കുന്നതായിട്ട് താരതമ്യം ചെയ്യാം വാഹനത്തിലെ ഇന്ധനം നിറയ്ക്കുമ്പോൾ നമ്മൾ പത്ത് കിലോമീറ്ററോ നൂറ് കിലോമീറ്ററോ ഓടുമ്പോൾ കുറവും കൂടുതലും പോലെ തന്നെ നമ്മൾ ജോലിക്കനുസരിച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവിനെ ക്രമീകരിക്കാൻ പഠിക്കണം കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നതും അധ്വാനക്കുറവും മാനസിക സംഘർഷങ്ങളെ വേണ്ട വിധത്തിൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റായ്മയാണ് പ്രമേഹത്തിൻ്റെ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക അധ്വാനം കൂട്ടുക ശരീരത്തിൻ്റെ അധ്വാനം ഏതെങ്കിലും തരത്തിൽ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക മാനസിക സംഘർഷങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനും പഠിക്കുക ഇതുമൂന്നാണ് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം ആദ്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് മാതിരി പച്ചക്കറികളായിരിക്കണം ആ ഭക്ഷണത്തിലെ പ്രധാന ബൾക്ക് നാരുള്ള പച്ചക്കറികൾ അല്ലാണ്ട് കിഴങ്ങുകളല്ല ഉരുളക്കിഴങ്ങും ചേനയൊന്നുമല്ല ആ പച്ചക്കറികളെ കൊണ്ട് വിശപ്പ് കളയാൻ പഠിക്കണം കുറച്ച് ഫ്രൂട്ട്സ് മൂന്ന് നേരം കഴിക്കണം പ്രമേഹ രോഗികൾക്ക് പഴങ്ങൾ നിഷിദ്ധമാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് ഒരിക്കലുമല്ല പഴങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് അപകടം പക്ഷെ പഴങ്ങൾ എന്ന് പറഞ്ഞ് കഴിക്കുന്നത് ഉണങ്ങിയതും പുഴുങ്ങിയതും ആവരുത് ഉണങ്ങിയ ഈത്തപ്പഴവും പുഴിഞ്ഞ പഴമൊന്നും ആവരുത് പച്ചയായിരിക്കണം ഫ്രഷ് ആയിരിക്കണം ഫ്രഷായിരിക്കണം ജ്യൂസാവരുത് ജ്യൂസൊക്കെ പല്ലില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ശരിയായ രീതിയിലാക്കിയാൽ പച്ചക്കറികൾ ധാരാളം കഴിച്ച് പഴങ്ങൾ മിതമായി കഴിച്ച് ആവശ്യത്തിന് പ്രോട്ടീനും കഴിച്ച് അരവയറേ കഴിക്കുകയുള്ളൂ വെള്ളമടക്കം അരവയേ കഴിക്കുകയുള്ളൂ മൂന്ന് നേരം കഴിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രമേഹം നിയന്ത്രിക്കാനും തടയാനും വരാതിരിക്കാനും പ്രമേഹം വന്നവരുടെ പോലും പ്രമേഹ നിയന്ത്രണം വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും അപ്പോൾ പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് കാരണം ഭക്ഷണത്തിന് സന്തോഷത്തിന് വേണ്ടിയും ആഘോഷത്തിന് വേണ്ടിയും തമാശയ്ക്ക് വേണ്ടിയും കഴിക്കുന്ന അമിതമായി ഭക്ഷണം കഴിക്കുന്ന സമൂഹത്തിലെ ചില തെറ്റുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടു നേരെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുള്ളൂ മൂന്നു നേരം പോലും കഴിക്കേണ്ട ആവശ്യമില്ല രാത്രിയിലെ ഭക്ഷണം സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തിന് മുമ്പ് കഴിക്കണമെന്ന് പണ്ട് പറയാറുണ്ട് അത് വളരെ ശരിയാണ് രാത്രി നമുക്ക് ഭക്ഷണം ആവശ്യമില്ല എത്ര നേരത്തെ കഴിക്കുന്നോ അത്രയും നല്ലത് വേണം രണ്ട് നേരമായി ചുരുക്കാം രാത്രിയിൽ രാത്രിയിൽ ഒരിക്കലും കിടക്കുന്നതിന് തൊട്ടുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവർക്ക് രോഗം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഭക്ഷണം കഴിക്കുന്നത് എത്ര കുറയ്ക്കാമെന്നും രാത്രിയിൽ കാർബോഹൈഡ്രേറ്റ് എത്ര കുറയ്ക്കാമെന്നും ആരോക്കണം രാത്രിയിൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്തിടുന്നമാരിയാണ് അവിടെ കാർബോഹൈഡ്രേറ്റിന് യാതൊരു സ്ഥാനമില്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും കുറച്ച് പ്രോട്ടീനും മാത്രം മതി അതുതന്നെ നേരത്തെ കഴിക്കണം ഉച്ചയ്ക്ക് കഴിക്കുന്നത് രാവിലെ കഴിക്കുന്നത് നമ്മൾ അധ്വാനത്തിനനുസരിച്ച് ക്രമീകരിച്ചാൽ വ്യായാമം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാനസിക സംഘർഷങ്ങളെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ പ്രമേഹത്തെ നമുക്ക് തടയാൻ പറ്റും തടയാൻ പറ്റുന്ന രോഗമാണ് ഇന്ത്യ പ്രമേഹത്തിൻ്റെ പ്രത്യേകിച്ചും കേരളം പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാകാൻ കാരണം ഈ ഭക്ഷണം വെച്ചുള്ള ആഘോഷങ്ങളാണ് ഭക്ഷണം ഭക്ഷണം ഒരിക്കലും നമ്മൾ ഒരിക്കലും വിശപ്പില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുക്കരുത് ഭക്ഷണം സ്നേഹം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് ഭക്ഷണം വിശപ്പുള്ളവന് മാത്രം കൊടുക്കുക പട്ടിണി കിടക്കുന്നവന് മാത്രം ഭക്ഷണം കൊടുത്ത് സ്നേഹം കാണിക്കുക വിശപ്പില്ലാത്തവന് ഭക്ഷണം കൊടുത്ത് സ്നേഹം കാണിക്കരുത് അപ്പം അനാവശ്യമായിട്ട് കുറിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടാണെന്ന് തിന്നുന്ന രീതിയൊക്കെ മാറ്റി ഈ ഈ സ്വീറ്റ്സിൻ്റെ അമിത ഉപയോഗം ജങ്ക് ഫുഡിൻ്റെ അത് ചവർ ഭക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളുടെ അമിതമായ ഉപയോഗം തടയാൻ വേണ്ട നിയമനിർമ്മാണങ്ങളാണ് നമുക്ക് വേണ്ടത് ഈ ചാനലുകളിൽ വരുന്ന അനാവശ്യ ഭക്ഷണത്തിൻ്റെയൊക്കെ പരസ്യങ്ങൾ കണ്ടാണ് കുട്ടികൾ വേണ്ടാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു തുടങ്ങുന്നത് ബിസ്ക്കറ്റിൻ്റെയും മറ്റൊക്കെ പരസ്യം ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം ഇതെല്ലാം ആരോഗ്യത്തിന് ആവശ്യമാണെന്ന രീതിയിലുള്ള പരസ്യങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് പ്രമേഹത്തെ തടയാൻ പറ്റുകയുള്ളൂ അതൊരു ഒരു സാമൂഹ്യ മുന്നേറ്റം തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം പ്രൈമറി വിദ്യാഭ്യാസം നന്നാക്കുകയും ധാരാളം പ്രൈമറി കെയർ ഡോക്ടർമാർ ഫാമിലി ഡോക്ടർമാർ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എല്ലാം ലഭ്യമായൊരു സമൂഹത്തിൽ മാത്രമേ പ്രമേഹം തടയാനുള്ള നടപടികൾക്ക് ആക്കം കൂട്ടാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടി നമ്മൾ തിരിച്ചറിയണം